ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിപ്പിന്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തൂമ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ വീഡിയോ ഹെൽത്തി തൂമ് ചെയ്തതാണ്, ഓയിലൊന്നുമില്ലാതെ തൂമ് ചെയ്തതാണ്, നോർമൽ തൂമ് ചെയ്തതാണ്, എല്ലാം നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇത് നമ്മൾ തികച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും, നമുക്ക് ഭയങ്കര പേടിയല്ലേ, പച്ച മുട്ടയാണ്, ചൊറി വരും, ചിലർക്ക് അലർജി ഉണ്ടാവും, ചിലർക്ക് വയറുകൾക്കം പിടിക്കും. ഇതങ്ങനെ ഒന്നുമില്ല. നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി തൂമ് ഉണ്ടാക്കാം, ഗാർലിക് പേസ്റ്റ്. അപ്പം എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ? തൂമ് ഉണ്ടാക്കാൻ, ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മീൻസ് ഹാഫ് ബോയിൽഡ് എഗ്ഗാണ് എടുത്തത്. അതായത് തിളച്ചതിന് വെള്ളം തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഇത് പൊട്ടിയുണ്ട്, ഉള്ളു കണ്ടോ, ഇതുപോലെ ആവാം. നല്ല ഹാർഡായി പോയാൽ നല്ല ഗാർലിക് പേസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു പ്രോപ്പറായിട്ട് കിട്ടൂല. നല്ല സോഫ്റ്റ് വൈറ്റ് ആയിരിക്കണേ. നമ്മൾ നോർമലി ഇത് പച്ചോണ്ടല്ല ഉണ്ടാക്കല്, ഇതങ്ങ് മാറ്റാം. ഇത്ര തന്നെ ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ മഞ്ഞക്കരു അങ്ങ് മാറ്റിയിട്ടില്ലേ, ഇത് മാറ്റി വെച്ചിട്ടുണ്ടേ. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. നോർമലി എടുക്കുമ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയ ചുള ആണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുക്കും കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഇനി ഞാനിത് കാണിച്ചുതരാം. ഇത് ഇങ്ങനെ നടുത്ത് കട്ട് ചെയ്യും. ഉള്ളില് ഇതുപോലൊരു സംഭവം ഉണ്ടാവും കണ്ടോ, ഇത് മാറ്റണം. ഇതിന് ഭയങ്കര ഒരു എരിവ് കുത്തലായിരിക്കും, ഭയങ്കര കുത്തലായിരിക്കും. ഇത് എടുത്ത് കളയണേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏതൊരു നമ്മളിങ്ങനെ പച്ചക്കല്ല അടിക്കുന്നത് വേവിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പൊ ആ കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. കണ്ടോ, നടുവിൽ അത് മുളച്ച് വരുന്ന ആ ഒരു ഇതാണ്, അത് മാറ്റിക്കൊടുക്കണേ. കണ്ടില്ല, നമുക്ക് വെളുത്തുള്ളിനുള്ളിൽ കാണാൻ പറ്റും കണ്ടോ, ആ നടുക്കൽ മുളച്ച് വരുന്ന ആ സംഭവം ഉള്ളത്. ഇനി നമ്മുടെ മിക്സിന്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ടേന്റെ വെള്ളം നല്ല സോഫ്റ്റാണ്, അത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുക, കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇതാ നമ്മളെ വെളുത്തുള്ളി കഷ്ണങ്ങളായത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കുക. ഞാൻ മീഡിയം സൈസ് മുട്ടയാണ് കേട്ടോ എടുത്തത്. അതേപോലെ 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തി കൊടുക്കുക. നോർമൽ വാട്ടർ, നമ്മളെ മുട്ട മറ്റേതുപോലെ അല്ലല്ലോ, ഒന്ന് അരഞ്ഞ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടിട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് റബ്ബറി ആവരുത് ഒരിക്കലും. റബ്ബറി ആയാൽ നമ്മൾ ആ വിചാരിച്ച സ്മൂത്ത്നെസ് കിട്ടൂല. 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം കണ്ടോ, നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. എല്ലാം അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കണ്ടോ. പീസുകളൊന്നുമില്ല, നല്ല ഫ്ലഫി ആയിട്ടുള്ള കിട്ടിയിട്ട്, പക്ഷെ കുറച്ച് ലൂസാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഞാൻ വിനാഗിരി ചെറുനാരങ്ങയും ചേർക്കാം. വിനാഗിരി ഇല്ലാത്ത പോലെ ഉണ്ട് ടേസ്റ്റ് നോക്കിയിട്ട്. അതെന്ന് വെച്ചാൽ പല ചിലത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വിനാഗിരി. അപ്പം ഞാനിപ്പോൾ 1/2 ടീസ്പൂണോട് ചേർത്ത് കൊടുത്തിട്ട് തീരെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല വിനാഗിരിൻ്റെ പുളിയുടെ. ഞാൻ 1/2 ടീസ്പൂണ് ചേർത്തി കൊടുത്തിട്ടേ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്തി കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇപ്പോഴാണ് നമ്മളെ കറക്റ്റായിട്ട് ആ തൂമിൻ്റെ സ്ട്രക്ചറിലേക്കും ടേസ്റ്റിലേക്കും വരുള്ളൂ. പിന്നെ ഇതുപോലെ 1/2 കപ്പ് 3/4 കപ്പ് ഒന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഒന്ന് അടിച്ചു നോക്കുക. വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക, വേണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവുകയെ, ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പം കണ്ടോ, ഞാൻ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തതാണേ. നമ്മൾ മിക്സി ചൂടാവരുത് കേട്ടോ, മിക്സി ചൂടാവാതെ നോക്കണേ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ ഇത് ഓപ്ഷനലാണ്, ഒന്നുകൂടെ ഒന്ന് ഫ്ലഫി ആകാൻ വേണ്ടിയിട്ട് ഇതാ 1 ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണേ. അപ്പം നല്ല, ഞാൻ മുമ്പ് നമ്മൾ നോർമൽ തൂമ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതുപോലെ, നമ്മളൊന്ന് ഐസ് ഇട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കട്ടെ. നമ്മളെ ഫ്ലഫി ഹെൽത്തി തൂമ്, അതായത് ഗാർലിക് പേസ്റ്റ്. മയണൈസിൽ നമ്മൾ ശരിക്കും മുട്ടയുടെ മഞ്ഞയല്ലേ ചേർക്കുന്നത്. അപ്പോൾ തൂമ് ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഷവായൻ്റെ കൂടെ, നാട്ടിലാണെങ്കിൽ മന്തിൻ്റെ കൂടെ, ഇവിടെ മന്തിൻ്റെ കൂടെ കഴിക്കാറില്ല കേട്ടോ. ഷവായ അതേപോലെ കുബൂസിൻ്റെ കൂടെ മെയിനായിട്ട് കഴിക്കുന്ന നമ്മൾ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.